ഹലോ ഫ്രണ്ട്സ്, വിച്ചൂസ് ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായി തന്നെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, ഉറപ്പാ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീടിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, ഞാനൊന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, അതാണ് നെറ്റിയിലൊരു കുറി. ഫ്രണ്ട്സ്, ഞാനൊരു വോയിസ് ഇമിറ്റേഷൻ വീഡിയോ മാറ്റാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അഞ്ചാം പാതിര എന്ന മൂവിയിലെ ഇന്ദ്രൻ സേട്ടന്റെ ശബ്ദത്തിലൂടെ ഒരു സ്പൂഫ് ചെയ്യാനായി ചെറിയൊരു ശ്രമം നടത്തുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിൽക്കാൻ മിക്കുള്ള വീഡിയോസ് ഇൻഷുറൻസിന്റെ ശബ്ദം ഉണ്ടെ, ഉള്ള ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് നിങ്ങൾ വിചാരിക്കും. അറിയാവുന്ന ശബ്ദത്തിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും, അതല്ലേ അതിന്റെ രീതി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ പഠിക്കുന്നു. കൊച്ചച്ഛന്റെ കോഴിക്കടയിൽ ജോലിക്ക് കയറി. പതിവിലും ഒരുപാട് താമസിച്ചാണ് ഞാൻ കൊച്ചച്ഛന്റെ കോഴിക്കടയിൽ ജോലിക്ക് കയറിയത്. അതിന്റെ പേരിൽ കൊച്ചച്ഛനെന്നെ കുറേ ചീത്ത പറയുന്നത്. ഒരു ദിവസം കൊച്ചച്ഛന്റെ കടയിൽ ഞാൻ താമസിച്ച് കയറി വന്ന ദിവസം കൊച്ചച്ഛനെന്നെ കുറേ ചീത്ത പറഞ്ഞു. അവിടെ ഇരുന്ന ചുറ്റികളെടുത്ത് ഞാൻ കൊച്ചച്ഛന്റെ തലക്കടിച്ചു. എന്നിട്ട് ഞാൻ കൊച്ചച്ഛന്റെ പിടച്ചിലെങ്ങനെ നോക്കി നിന്നു. അവിടെ നിന്നാണ് കൊല്ലുന്നതിൻ്റെ സുഖമെന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഒരുപാട് പേരെ ഞാൻ കൊന്നിട്ടും വീട്ടിൽ കറണ്ട് ബില്ല് കൂടിയതിൻ്റെ പേരിൽ റീഡിംഗ് എടുക്കാൻ വന്ന KSEB ഉദ്യോഗസ്ഥൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ 100 രൂപ കൊടുത്തപ്പോൾ ചില്ലറയില്ല, ബാക്കി നാളെ തരാമെന്ന് പറഞ്ഞു പറ്റിച്ച കണ്ടക്ടർ ഓൺലൈൻ വഴി മുണ്ട് ഓർഡർ ചെയ്തപ്പോൾ ചുരിദാറ് കൊണ്ടുതന്ന് പറ്റിച്ച പയ്യൻ, അങ്ങനെ ഒരുപാട് പേരെ ഞാൻ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊന്നിട്ടും ഓരോ കൊലപാതകവും കഴിയുമ്പോൾ ഞാൻ 1.5 or 2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് തെങ്കാശിയിലുള്ള മാമന്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പോൾ പോലീസുകാരും പത്രക്കാരും വിചാരിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു. ചുട്ടിക കൊണ്ട് തലക്കടിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്ന ഒരൊച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആകുമ്പോൾ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിലൂടെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. എല്ലാവർക്കും ടാറ്റാ.